ഇരിക്കുകയെന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ലെന്നറിയാലോ. എന്റെ തലയിൽ അങ്ങനെ ഒരു ബുദ്ധി ഉദിച്ചത്, ഞാൻ അത്രയും ചെയ്തു. പക്ഷെ ആ നടത്തിയെടുക്കണമെങ്കിൽ പ്രിയയുടെ ഷെയർ പ്രിയ തന്നേ പറ്റൂ. എന്റെ 50 ലക്ഷം എങ്ങനെയെങ്കിലും ഞാൻ ഉണ്ടായിക്കോളാം. വക്കീൽ അഡ്വാൻസ് കൊടുത്തോളൂ. അഡ്വാൻസ് കൊടുത്തു എന്ന് ആവേശത്തിൽ പറയുന്നൊക്കെ കൊള്ളാം. ഇത്രയും ആവേശം ബാക്കി 50 തരാനും കാണണം. അറിയാലോ, ഒരു തിമിംഗലത്തിന്റെ വായിലാ നമ്മൾ ഇന്ന് പെട്ടിരിക്കുന്നത്. തിമിംഗലം വാ അടച്ചാൽ നമ്മൾ അകത്താ. കുറച്ച് കാശ് വേണമായിരുന്നു. അതിനു വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കാ ഞാൻ. അല്ല, വല്ല 100 or 200 മതിയെങ്കിൽ ഞാൻ തരാം. അതുകൊണ്ട് അമ്മ വല്ല ഭിക്ഷക്കാർക്കും കൊടുക്കാം. എനിക്ക് വേണ്ടതേ 100, 1000, 10,000 ഒന്നും അല്ല, ലക്ഷങ്ങളാ. ലക്ഷങ്ങള്? ലക്ഷങ്ങളോ? അതെ, 50 ലക്ഷം രൂപ എനിക്ക് വേണം. തരാൻ പറ്റുമോ അച്ഛന്? 50 ലക്ഷം രൂപയോ? അതെന്തിനാ ഇത്രയധികം പൈസ? അതെ, എന്തിനാ മോളെ 50 ലക്ഷം? അതൊന്നും ഇപ്പൊ ആരോടും പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഗുണമുള്ള ഒരു ബിസിനസ് ആണെന്ന് മാത്രം അറിഞ്ഞാ മതി. രഘുവീട്ടൻ ഈ വീടിന്റെ ആധാരം എടുത്ത് പണയം വെക്കാൻ പോവാ. എന്തിനാണ് ചോദിച്ചിട്ട് പറയുന്നില്ല. എന്താ രഘു, ഈ വീട് പണയം വെക്കേണ്ട എന്താ അത്യാവശ്യം നിനക്കുള്ളേ? അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാൾക്കും മനസ്സിലാവത്തില്ല. ഇന്ദ്രജാലം കണ്ടുണ്ടോ അച്ഛനും മകളും? മാജിക്, മാജിക്. കാലിയായ തൊപ്പിയിൽ മെജീഷ്യൻ ഒരു ചുവന്ന റോസാപ്പൂ വയ്ക്കും. എന്നിട്ട് കൈയിരിക്കുന്ന മാജിക് വാൻഡ് വെച്ചിട്ട് ഇങ്ങനെ 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 ആക്കും. എന്നിട്ട് അതിന്ന് അദ്ദേഹം ഒരുപാട് റോസാപ്പൂക്കൾ എടുക്കും. അങ്ങനെ ഒരു വിദ്യ ഞാനും നടത്താൻ പോകുന്നു. ആധാരം പണയപ്പെടുത്തി കാശ് ഞാൻ ഒരാൾക്ക് കൊടുക്കും. അപ്പോൾ അയാൾ എനിക്കൊരു സഹായം ചെയ്യും. ആ സഹായം കൊണ്ട് എനിക്ക് ഒരുപാട് ഗുണമുണ്ടാവും. ആ ഗുണം വെച്ച് ഞാൻ ഈ ആധാരം തിരിച്ചെടുക്കും. പണ്ട് ബാറിന്റെ ബിസിനസ് നടത്താൻ പോയപ്പോ നിനക്ക് കൈനഷ്ടം ഉണ്ടായേ. അത്യാവശ്യം നന്നായിട്ട് ജീവിച്ചു പോകാനുള്ള ഒരു തൊഴിൽ നിനക്കറിയാലോ, അത് ചെയ്താ പോരെ. ഞാനും അത് തന്നെ അച്ഛാ ചോദിക്കുന്നത്. ആ പ്രിയയുടെ കൂട്ടുകൂടാൻ തുടങ്ങിയതിനു ശേഷം ഈ മാറ്റമൊക്കെ ഒന്നും എനിക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിക്കണ്ട. ഇടി, നീ എന്തോന്ന് മനസ്സിലാക്കിയെന്ന്? അവളും ഈ ആധാരവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അതൊന്നും എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പറ്റുമെങ്കിൽ വിശ്വസിക്ക്, അല്ലെങ്കിൽ എന്താന്ന് വെച്ച ചിന്തിച്ചു കൂട്ട്. നിങ്ങൾ എന്ത് ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും ഞാനിത് കൊണ്ടുപോകും. പണയപ്പെടുത്തി കാശ് വാങ്ങുകയും ചെയ്യും. അത് കൊടുക്കേണ്ട ആൾക്ക് കൊടുക്കും. പിന്നെ അതിനെന്നെ തടയാൻ വന്നാൽ ഞാനിത് വകവെച്ച് തരത്തില്ല. തരത്തില്ലെന്ന് പറഞ്ഞാൽ തരത്തില്ല. മാറിയേ.